بسم الله والحمد لله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. آدرني رايا ساداتك പണ്ഡിതൻ മാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മദ്രസയുടെ കെട്ടിട ഉദ്ഘാടനം കഴിഞ്ഞതിനു ശേഷമുള്ള സമ്മേളനത്തിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. ആദരണീയരായ എം എൽ എ വി അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. പരിശുദ്ധമായ മതത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കാനും ചെറിയ ജീവിതകാലത്തു തന്നെ ആ സംസ്കാരങ്ങളെ ചേർത്തു വച്ച് മുന്നോട്ടു പോകാനും കാലങ്ങളായി നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു വന്ന മഹിതമായ ഒരു വിദ്യാഭ്യാസ സംസ്കാര രീതിയാണ് നമ്മുടെ മദ്രസ സംവിധാനം. കേരളത്തിലെ മുസ്ലിങ്ങൾ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും പ്രബുദ്ധത കൈവരിച്ചതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം അവരുടെ മതപരമായ ബോധവും മുന്നേറ്റവുമാണ് എന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്നുണ്ട്. പുതിയ കാലത്ത് മതസംസ്കരണ പ്രക്രിയയെ അപഹസിക്കാനും ആക്ഷേപിക്കാനും ചിലരെങ്കിലും രംഗത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയകളിലെ ട്രോളികൾ പലപ്പോഴും നിലവാരത്തകർച്ചയുടെ പാരമ്യതയിലെത്തി നിൽക്കുന്നു എന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മതം ചുരുട്ടിയെറിയപ്പെടുകയും അശ്ലീലങ്ങളെ വാരിപ്പണരുകയും ചെയ്യുന്ന ഒരു ആഭാസകരമായ രീതിയാണ് പലപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തോന്നിവാസങ്ങളെ അഭിമാനത്തോടെ പുണരുകയും അശ്ലീലതകളെയും വേണ്ടാത്തരങ്ങളെയും അന്തസ്സിന്റെ ചിഹ്നങ്ങളായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയുടെ നേർക്കാഴ്ചയിലോ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന ഒരു ബോധം സഹോദരങ്ങളെ നമ്മിലുണ്ടാവണം. നേരത്തെ ഇവിടെ ഉസ്താദവരകൾ സൂചിപ്പിച്ചു, പരിശുദ്ധമായ മതം, ആ മതം പഠിപ്പിച്ച വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും മഹിതമായ ഭൂമികയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലോകത്ത് പരിശുദ്ധമായ ഇസ്ലാം സിദ്ധാന്തങ്ങളെ അവതരിപ്പിക്കുകയായിരുന്നില്ല, അപ്രായോഗികമായ തത്വങ്ങളെയും ആദർശങ്ങളെയും അവതരിപ്പിക്കുകയായിരുന്നില്ല ഇസ്ലാം ചെയ്തത്. മറിച്ച് അതിന്റെ പ്രായോഗികവൽക്കരണത്തിന്റെ മഹനീയമായ മാതൃകകൾ ലോകസമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ച മഹാമനുഷ്യകളുടെ നൂറ്റാണ്ടുകളുടെ ചരിത്രം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്ര പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്, ഫഖദ് ലബിസ്തു ഫീകും ഉമറ അഫലാ തഅഖിലൂൻ, ഫഖദ് ലബിസ്തു ഫീകും ഉമറ, ഞാൻ ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ ആളല്ല, എന്റെ ജീവിതം കർട്ടന്റെ അകത്തായിരുന്നില്ല, ഒളി സങ്കേതങ്ങളിലായിരുന്നില്ല ഞാൻ ജീവിച്ചത്. ഫഖദ് ലബിസ്തു ഫീകും ഉമറ, നിങ്ങളെ കൂട്ടത്തിലാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. മക്കയുടെ മണ്ണിൽ ജനിക്കുകയും ആ മക്കയുടെ പരിസരങ്ങളിൽ വളരുകയും മദീനയെ പുണരുകയും മക്കയും മദീനയും അടങ്ങുന്ന വിശാലമായ ഒരു അറേബ്യൻ സംസ്കാരത്തിന്റെ മണ്ണിലൂടെ ജനിച്ചു ജീവിച്ചു വളർന്ന
ഒരു ജീവിതത്തിന്റെ കാഴ്ചയാണ് എനിക്കുള്ളത് ഫഖദ് ലബിസ്തു ഫീകും ഉമറ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മതത്തിന്റെ സംസ്കാരത്തെ ലോകത്തിന് സമർപ്പിച്ചപ്പോൾ അന്നത്തെ സമൂഹത്തോട് ചോദിച്ച ഒരു ചോദ്യം അതായിരുന്നു ഫഖദ് ലബിസ്തു ഫീകും ഉമറ അഫലാ തഅഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ പുതിയ ആനുകാലികങ്ങളിൽ വ്യാപകമായി ആടുജീവിതത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് അത് ബെന്യാമീനിന്റെ ആടുജീവിതമല്ല ഇസ്ലാമിന്റെ ആടുജീവിതം എന്ന പേരിൽ ആനുകാലികങ്ങളിൽ ചൂടേറിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ പലരും അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ വാർത്താമാധ്യമങ്ങൾ അതിനെ കൊഴുപ്പോട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആധുനിക സോഷ്യൽ മീഡിയ വളരെ കൂടുതൽ അതിനുവേണ്ടിയുള്ള എല്ലാ ചാർട്ടുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം എന്താണ് ലോകത്ത് പഠിപ്പിച്ചത് പരിശുദ്ധമായ മതത്തിന്റെ വിശ്വാസ സംസ്കാരത്തിന്റെ പ്രമാണവും ചരിത്രവും പ്രയോഗശാസ്ത്രവും എന്താണ് ഇത് പഠിക്കാനും അതിന്റെ മഹനീയമായ വഴികളിലൂടെ അതിനെ ഉൾക്കൊള്ളാനും സാധിക്കാത്ത ഒരുപറ്റം ആളുകളുടെ വൃത്തികെട്ട ഗവേഷണത്തിന്റെയും അതിന്റെ പ്രയോഗത്തിന്റെയും പരിണിത ഫലമായി ലോകത്ത് നൂറ്റാണ്ടുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളുടെ മൂർധന്യതയാണ് ആധുനിക ലോകം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാം ഇങ്ങനെയൊരു ആടുജീവിതത്തിന്റെ വാർത്ത എങ്ങനെയാണ് കേരളീയ സമൂഹത്തിൽ ഇസ്ലാമിന്റെ പേരിൽ വാർത്തയാകുന്നത് ഇന്നിപ്പോൾ ISIS എതിർക്കാൻ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ISIS ആദർശ പിതൃത്വം എവിടെയാണ് ഈ ഇസിലടക്കമുള്ള ഇസിലും അൽഖായിദയും താലിബാനും ഇങ്ങനെ തുടങ്ങിയ ലോകത്ത് ഇന്നിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്നലകളിൽ അതേ ആദർശത്തിന്റെ പ്രയോഗശാസ്ത്രവുമായി പ്രവർത്തിച്ചിരുന്നതുമായ മുഴുവൻ പ്രസ്ഥാനങ്ങളെയും നാം പഠനത്തിനെടുക്കണം ആരെയെങ്കിലും രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആദർശത്തിന്റെ വൃത്തികേടിന്റെ പേരിൽ ഈ സമുദായം അനുഭവിക്കേണ്ടി വന്ന വേദനകളെ മറച്ചുവെക്കാനോ സഹോദരങ്ങളെ നമ്മൾ മുതിരേണ്ടതില്ല കുറ്റവാളികളെ തീർച്ചയായും കുറ്റവാളികളായി ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചേ പറ്റൂ ഞങ്ങളിത് പറയുന്നത് ഒരു പ്രത്യേകമായ വിഭാഗത്തോടുള്ള വിരോധത്തിന്റെ പേരിലല്ല ഇനിയും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ തീർച്ചയായും ചില കർട്ടനുകൾ പൊളിച്ചേ പറ്റൂ എന്നത് നാം മനസ്സിലാക്കേണ്ടതാണ് ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ലോകത്ത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മൾ തീർച്ചയായും ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞേ പറ്റൂ എന്തുകൊണ്ടാണ് ഇത്തരം ആദർശത്തിന്റെ ആളുകൾ ലോകത്ത് തടിച്ചു വീർത്ത് തിടം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഗൗരവത്തോടെ ആലോചിക്കാം അവിടെയാണ് നൂറ്റാണ്ടുകളുടെ മുമ്പുള്ള ചരിത്രങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടത് ലോകത്തെ ഇസ്ലാം അധികാര രാഷ്ട്രീയത്തിന്റെ പതാക ലോകത്തെ ഇസ്ലാം ഉയർത്തിപ്പിടിച്ചിട്ടില്ല അത് ഇസ്ലാമിന്റെ മുഖമുദ്രയല്ല അത് ഇസ്ലാമിന്റെ ഒരു തത്വവും ആദർശവുമല്ല അധികാര രാഷ്ട്രീയം ഇസ്ലാമിന്റെ ലക്ഷ്യമേ അല്ല അങ്ങനെയത്തെ ഒരു ഇസ്ലാം തീർച്ചയായും ലോകത്ത് പരിചയമില്ലാത്ത മതമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 63 വർഷത്തെ ജീവിതത്തെ നിഷ്കളങ്കവും വിശുദ്ധവുമായ ചരിത്രം നാം പഠിക്കുമ്പോൾ എവിടെയാണ് അധികാരത്തിനു വേണ്ടി അധികാരപരമായ രാഷ്ട്രീയത്തിന്റെ സിംഹാസനങ്ങളിൽ കയറിപ്പറ്റാൻ എവിടെയാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഹ്വാനം ചെയ്തത് എന്ന് നാം പഠിക്കണം എവിടെയുമില്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിന്റെ വിശുദ്ധമായ ഏതെങ്കിലും ഒരു തലങ്ങളിൽ അങ്ങനെ ഒരു ആഹ്വാനത്തിന്റെ ചെറിയ ഒരു അക്ഷരം പോലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് സത്യം എവിടുന്നാണ് ഈ കാര്യങ്ങൾ രൂപപ്പെട്ടു വന്നത് സ്വാഭാവികമായും അംഗീകരിക്കപ്പെടുന്ന ആദർശത്തിന്റെയും വിശ്വസിക്കപ്പെടുത്തുന്ന സത്യപ്രസ്ഥാനത്തിന്റെയും വഴിയിലേക്ക് ഒരു സമൂഹം ആകർഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആകർഷിക്കപ്പെട്ട സമൂഹത്തിന്റെ സ്വച്ഛന്തമായ ഒരു ജീവിതം സുസ്ഥിരമായ ഒരു മുന്നേറ്റം ആ സമൂഹം
ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രദേശത്തിന്റെ സുരക്ഷിതത്വം അനിവാര്യമാണ്. ആ സുരക്ഷിതത്വമാണ് തീർച്ചയായും ഇസ്ലാമിക രാഷ്ട്രങ്ങളായി രൂപാന്തരപ്പെട്ടത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിക രാഷ്ട്രം എന്നത് ഒരിക്കലും മുസ്ലിം സമുദായത്തിന്റെ ലക്ഷ്യമല്ല. പരിശുദ്ധമായ ഖുർആനിന്റെയും പ്രമാണങ്ങളുടെയും ബലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി പൂർവീകരായ മഹാരഥന്മാരായ ഒരാളും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. അതിനെ നിരുത്സാഹപ്പെടുത്തിയതാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠമെങ്കിൽ ആരാണ് പരിശുദ്ധമായ മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്ര സംസ്ഥാപനത്തിന്റെ മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് വന്നത്? നാല് ഖലീഫമാരുടെ ചരിത്രമുണ്ട് നമ്മുടെ മുന്നിൽ. ഉമവിയ ഖിലാഫത്തിന്റെ ചരിത്രമുണ്ട്, അബ്ബാസിയ ഖിലാഫത്തിന്റെ ചരിത്രമുണ്ട്, ഉസ്മാനിയ ഖിലാഫത്തിന്റെ ചരിത്രമുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഓഗസ്റ്റ് 15 മുന്നിലാണ് നമ്മളുള്ളത്. ഈ ഇന്ത്യ രാജ്യത്ത് 800 വർഷക്കാലത്തെ മുസ്ലിം ഭരണാധികാരികളുടെ ചരിത്രമുണ്ട്. മുഗളന്മാരും തുഗ്ലക്കുകാരും അതുപോലെ തന്നെ ബാബർമാരും ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ രാജാക്കന്മാർ ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ പേരിലുള്ള ഭരണാധികാരികൾ രാജ്യം ഭരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നേക്കുമുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഇവിടെയുള്ള ജനങ്ങളെയെല്ലാം മുസ്ലിങ്ങളാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളോ ആ രൂപത്തിലുള്ള ആ താൽപര്യത്തിലുള്ള നീക്കങ്ങളോ ഇവരാരും നടത്തിയിട്ടില്ല എന്നത് ചരിത്രത്തിന്റെ സത്യസന്ധമായ വാർത്തയാണെങ്കിൽ സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള ചരിത്രങ്ങളെ അട്ടിമറിച്ച് മതത്തിന്റെ പേരിൽ രാഷ്ട്രം സ്ഥാപിക്കാനും അധികാരം സ്ഥാപിക്കാനും ഒരുപാട് ആളുകളെ മതത്തിലേക്ക് കൊണ്ടുവരാനും ബലാത്കാരമായി കൊണ്ടുവരാനുമുള്ള തീവ്രമായ ശൈലിയും പ്രയോഗങ്ങളും എവിടുന്നാണ് തുടങ്ങിയത് അവിടെയാണ് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ വചനങ്ങളെ കേവല യുക്തിവിചാരങ്ങളുടെ വഴിയിലേക്ക് തള്ളിവിടുകയും പരിമിതമായ യുക്തിവിചാരങ്ങളിലൂടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പരിപാലകനായ അള്ളാഹുവിന്റെ വിശുദ്ധമായ വചനങ്ങളെ ഗവേഷണം ചെയ്ത് മലിനപ്പെടുത്തുകയും ചെയ്തതിന്റെ ദുരന്തമാണ് ഇന്നത്തെ മുഴുവൻ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഇസ്ലാമിക നാമധാരികളുടെ ആഗോള കാഴ്ച എന്ന് നാമൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇബിൻ അബ്ദുൽ വഹാബ് മുതൽ അബൂബക്കർ ബഗ്ദാദി വരെയുള്ളവരുടെ രാക്ഷസീയതയുടെ ചരിത്രം തീർച്ചയായും ലോകത്ത് തുറന്നു കാണിക്കപ്പെടേണ്ടതുണ്ട്. ഇബിൻ അബ്ദുൽ വഹാബിന്റെ കാലം മുതൽ സൗദിൽ അധികാരം സ്ഥാപിച്ച് മതത്തിന്റെ പേരിൽ അധികാരത്തിന്റെ സിംഹാസനം ഉയർത്തിപ്പിടിച്ച് ആ ധിക്കാരത്തിന്റെയും ദാർഢ്യത്തിന്റെയും ഹുങ്കാരത്തിന്റെയും മുദ്രാവാക്യങ്ങളെയും രാജപാതകളെയും അംഗീകരിക്കാത്തവരെ നിഷ്ഠൂരമായി കൊന്നെടുക്കുന്ന ഭീകരത ആരാണ് തുടക്കം കുറിച്ചത്? ആയിരക്കണക്കിന് പാവപ്പെട്ട പണ്ഡിതന്മാരെയും 10,000 പാവപ്പെട്ട മനുഷ്യരെയും നിഷ്ഠൂരമായി കൊന്നൊടുക്കിയത് ഇന്നത്തെ ചരിത്രമല്ല, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ സംഭവിച്ചതാണ്, ഇന്നത്തെ വർത്തമാനമല്ല. എന്തിന്റെ പേരിലായിരുന്നു പരിശുദ്ധമായ ഇസ്ലാമിക വിശ്വാസത്തിന്റെ പാരമ്പര്യത്തിന്റെ മഹിതമായ പാതയിൽ ഉറച്ചുനിന്നു എന്ന ഒറ്റ കാരണത്താൽ അന്നുണ്ടായിരുന്ന പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ കൊന്നൊടുക്കുന്ന കാപാലികത്വത്തിന്റെ മൃഗീയതയുടെ നിഷ്ഠൂരമായ ചരിത്രമാണ് വഹാബിസം അതിന്റെ സ്ഥാപക നേതാവ് ഇബിൻ അബ്ദുൽ വഹാബിലൂടെ തുടക്കം കുറിച്ചതെങ്കിൽ അതിന്റെ ആധുനിക ആദർശ പ്രതിരൂപമായ ഇസിലടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറിച്ചല്ല എന്ന് നാം തിരിച്ചറിയണം. ആരെയാണ് ഇവർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്? ഇസിലടക്കമുള്ള പ്രസ്ഥാനങ്ങൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ആരെയാണ്? മുസ്ലിങ്ങളെ തന്നെയാണ്. അന്യമതവിഭാഗങ്ങളെ അങ്ങനെ ചെയ്യുന്നത് സാധൂകരിക്കാൻ പറ്റുന്നതല്ല. എല്ലാം എതിർക്കപ്പെടേണ്ടതാണ്. മനുഷ്യരുടെ മേൽ മതത്തിന്റെ നിറവും ഭാഷയും വേഷവും നോക്കി കൈവെക്കുന്നത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ്. മനുഷ്യന്റെ അഭിമാനത്തിന് മതത്തിന്റെ നിറം ചാർത്താൻ ഒരിക്കലും ഒരധികാരവും ഈ ലോകത്തില്ല. തീർച്ചയായും ഇന്നാക്രമക്കും ഇന്ദല്ലാഹി അത്തുക്കാക്കും മതത്തിന്റെ ഭാഷയതാണ്,
അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്നവർ, അള്ളാഹി എന്ന വിചാരത്തോടെ ഭക്തി വിചാരങ്ങളോടെ ജീവിച്ചവരാണ്. അല്ലാതെ ഈ ഭൗതിക ലോകത്ത് തീർച്ചയായും ഒരാളുടെ അഭിമാനവും അന്തസ്സും ഒരാളുടെ സമ്പത്തും അധീനപ്പെടുത്താനും അന്യാധീനമായി കൈവശപ്പെടുത്താനും അപായപ്പെടുത്താനും അവഹേളിക്കാനും അഭിമാനത്തിനു ക്ഷതമേൽപ്പിക്കാനും ഈ ലോകത്തൊരാൾക്കും അധികാരമില്ല എന്നത് ഇസ്ലാമിന്റെ തത്വമാണെങ്കിൽ സഹോദരങ്ങളെ, ഇന്നിവിടെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ഭേദമില്ലാതെ സ്വേച്ഛാധിപത്യത്തെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കുന്ന കാപാലികതയാണ് ലോകത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തേക്ക് നമ്മൾ കടന്നു വന്നാൽ ഈ രാജ്യം സ്വതന്ത്രമായി 6 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഈ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കാതെ ദളിതുകളടക്കമുള്ള പിന്നാക്ക വിഭാഗങ്ങൾ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന്റെ സ്വതന്ത്രമായ വായുവിന് വേണ്ടി ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പശുവിന്റെ പേരിലല്ലേ പാവപ്പെട്ട സഹോദരങ്ങളെ കൊന്നൊടുക്കുന്നതും അടിച്ചു തകർത്തുകൊണ്ടിരിക്കുന്നതും? ദളിതുകൾ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വിഭാഗമാണ്. ആ വിഭാഗങ്ങളെ, സഹോദരങ്ങളെ, വർഗീയതയുടെ ഫാഷിസത്തിന്റെ നിഷ്ഠൂരമായ ആദർശങ്ങൾ സ്വീകരിക്കാത്തതിന്റെ പേരിൽ തെരുവുകളിൽ ഭത്സിക്കപ്പെടുന്ന ദാരുണമായ സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ലോകത്ത് എന്തിന്റെ പേരിലായിരുന്നാലും RSS കാരൻ പ്രതിനിധീകരിക്കുന്ന വർഗീയപരമായ ഫാഷിസത്തിന്റെ സിദ്ധാന്തങ്ങളെയും ലോകത്ത് വഹാബിസത്തിന്റെ പിതൃത്വത്തിൽ വളർന്ന പുതിയ മുഴുവൻ രാക്ഷസീയ പ്രസ്ഥാനങ്ങളടക്കം ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന മഹനീയമായ മാനവിക ദർശനത്തെ ഏറ്റുവിളിക്കേണ്ട നിർണായകമായൊരു ഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. മഹാരഥന്മാരായ ഇന്നലകളിലെ പണ്ഡിതന്മാർ അതാണ് നമുക്ക് കാണിച്ചു തന്നത്. കാദിരിയ തുരീഖത്തിന്റെ കേരളത്തിലെ ഷെയ്ഖായിരുന്ന മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിന്റെ ജീവിതകാലത്ത് ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അപകടകരമായൊരു പ്രവണതയുണ്ടായപ്പോൾ സാമുദായികമായ ധ്രുവീകരണത്തിന്റെ ചെറിയൊരു പ്രശ്നം വന്നപ്പോ മഹാനായ ബാപ്പു ഉസ്താദ് അവിടെയുണ്ടായിരുന്ന ഹൈന്ദവ വിഭാഗത്തിന്റെ ഏറ്റവും ഉന്നതനായ ഒരു നേതാവിനെ വിളിച്ചു വരുത്തി, ജനങ്ങളെ വിളിച്ചുകൂട്ടി പാരസ്പര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും വിശാലമായ സന്ദേശം നൽകി ആ പ്രശ്നത്തെ അവിടെ ഇല്ലായ്മ ചെയ്തിരുന്നുവെങ്കിൽ മഹാനായ മമ്പുറന്തങ്ങളുടെ സഹചാരിയായി കോന്തുനായർ ചരിത്രത്തിൽ നിൽക്കുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, ഇന്നലകളിൽ നമ്മുടെ പൂർവീകർ നമുക്ക് പകർന്നു തന്ന ഈ ഒരു സ്നേഹ സൗഹൃദത്തിന്റെ പാരസ്പര്യത്തിന്റെയും അന്യോന്യവൽക്കരണത്തിന്റെയും മഹിതമായ മാതൃകകൾ ഏറ്റുവിളിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഇന്ന് കാലം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരിക്കലും കേൾക്കാൻ പാടില്ലാതിരുന്ന വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. 10-20 ലധികം ആളുകൾ വിദേശങ്ങളിലേക്ക് പോയി പോയി. ചില ആളുകൾക്ക് നിലമ്പൂരിലെ ഏതോ ഒഴിഞ്ഞ സ്ഥലത്ത് ആടുജീവിതം നയിക്കുകയാണ് ദമ്മാജ് സലഫികൾ. ഈ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ പിന്തിരിപ്പൻ ആദർശങ്ങളെയും ഏറ്റവും വഴിവിട്ട സംസ്കാരങ്ങളെയും നമ്മുടെ സമൂഹത്തിൽ വിതരണം ചെയ്യുന്ന ആദർശത്തിന്റെ ആളുകൾ പരസ്പരം കണ്ടുകൂടാ അറപ്പുളവാക്കുന്ന പ്രയോഗങ്ങളിലൂടെ, ഭാഷകളിലൂടെ ശിർക്കിന്റെയും കുഫറിന്റെയും കൊല്ലലിന്റെയും വീരവാദങ്ങളും മുദ്രാവാക്യങ്ങളും വിശലിപ്തമായ അക്ഷരങ്ങളും ഈ സമൂഹത്തിൽ പ്രസരിപ്പിച്ചുവിട്ട ആദർശത്തിന്റെ ആളുകൾ ആരാണോ അവർ തീർച്ചയായും തിരിച്ചു വരേണ്ടതുണ്ട്. പരിശുദ്ധമായ മതത്തിന്റെ സ്നേഹ സോപാത്രങ്ങളുടെ വിശാലമായ വഴിയിലേക്ക് തിരിച്ചു വരികയാണ് തീർച്ചയായും ഈ രാജ്യത്തിന്, സമൂഹത്തിന്, സമുദായത്തിന് അഭികാമ്യമായ എന്ന് മനസ്സിലാക്കി സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാം ലോകത്ത് സമർപ്പിച്ച ഇത്തരം നല്ല സന്ദേശങ്ങളെ സ്വീകരിക്കാനും അത് പ്രബോധനം ചെയ്യാനും നമുക്കാവണം ഏറ്റവും സൗന്ദര്യമുള്ളതിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെടേണ്ട ഒരു കാര്യത്തെ അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ കത്തബയ്യന റുഷ്ദു മിനൽ ഗയ്യ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു ഇസ്ലാം എത്ര സൗന്ദര്യമുള്ളതാണ്, മനുഷ്യന്റെ മനസ്സിനെ വിമലീകരിക്കാനും നിഷ്കളങ്കമാക്കാനും സംസ്കാരങ്ങളെ ഉജ്ജ്വലമാക്കാനും ഏറ്റവും നല്ല ഒരു വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും
രാഷ്ട്രത്തെയും സംവിധാനിക്കാനും പര്യാപ്തമായ ഏറ്റവും മുന്തിയ ആശയങ്ങളെ ലോകത്തിന് സമർപ്പിച്ച പരിശുദ്ധമായ മതം തീർച്ചയായും ആകർഷണീയമാണ്, സൗന്ദര്യമുള്ളതാണ്. അതുകൊണ്ടായിരുന്നില്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഒരാളെ ബന്ദിയാക്കുകയാണ്. എന്തിന്റെ പേരിൽ? രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ. അയാൾ ചില്ലറക്കാരനായിരുന്നില്ല, യമാമ എന്ന ദേശത്തിന്റെ അധിപനായിരുന്ന ഹുമാമത്ത് ബിൻ ഉസാൽ ആ മനുഷ്യനെ ബന്ദിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് സ്വാഭാവികമായും വിചാരിച്ചു, ഹുമാമ എന്ന ഒരു പ്രദേശത്തിന്റെ തലവൻ ഇതുവരെ ചെയ്തത് വൃത്തികേടുകൾ മാത്രമായിരുന്നു. പ്രവാചകർക്കെതിരെ, മഹാന്മാർക്കെതിരെ, മദീന എന്ന രാഷ്ട്രത്തിനെതിരെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരുപാട് ആളുകളെ കൊല്ലാൻ മുന്നോട്ട് വന്ന ഹുമാമയെ വെറും കൈയോടെ കിട്ടിയപ്പോൾ തീർച്ചയായും ക്രൂരമായ ശിക്ഷ വിധിക്കുമെന്നായിരുന്നു പലരും കരുതിയത്. പക്ഷേ റഹ്മത്തുല്ലിൽ ആലമീൻ, അനുഗ്രഹത്തിന്റെ മഹാവർഷം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹുമാമത്തിന് ഒന്നും ചെയ്തില്ല. ഒന്നും രണ്ടും മൂന്നും ദിവസമായി നബി തങ്ങളൊന്നും ചെയ്തില്ല. ദീർഘമായ ചരിത്രമാണ്. പക്ഷേ ഹുമാമ പഠിക്കുകയായിരുന്നു ലോകത്തിന്റെ നേതാവിനെ. ഞാൻ ഇത്രയും കാലം ആക്ഷേപിച്ച, അപഹസിച്ച, ഞാൻ കൊല്ലാൻ ആഗ്രഹിച്ച വ്യക്തി, ആ വ്യക്തിയെ പഠിക്കാൻ എനിക്ക് അവസരം കിട്ടിയിരിക്കുന്നു. മൂന്ന് ദിവസം നിശബ്ദമായി പഠിച്ചു. പഠിച്ചപ്പോൾ ഹുമാമത്തിന്റെ അകത്ത് ഒരു വെളിച്ചം തെളിയുകയാണ്. ആ വെളിച്ചം മറ്റൊന്നുമല്ല, ഞാൻ ഇത്രയും കാലം എന്റെ മനസ്സിൽ ഏറ്റവും വെറുക്കപ്പെട്ടവനായി കരുതിയിരുന്ന മനുഷ്യൻ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി മാറിയിരിക്കുന്നു. അവസാനം ഹുമാമത്തിനെ വിട്ടയച്ചപ്പോൾ ഹുമാമത്ത് ഓടിച്ചെന്ന് തൊട്ടടുത്തുള്ള കുളത്തിൽ പോയി കുളിച്ചു, തിരിച്ചു റസൂലുള്ളാന്റെ അടുക്കൽ വന്നു. സത്യവചനം ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബേ, ഇതുവരെ ഞാൻ ജീവിച്ചത് ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു മുഖം വജ്ഹുക യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ മുഖമായിരുന്നു ഈ ഭൂമിയിൽ ഈ നിമിഷം വരെ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട മുഖം. ഞാൻ പറയുന്നു, ഇന്ന് മുതൽ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മുഖം വജ്ഹുക യാ റസൂലല്ലാ, നിബിദങ്ങളെ, അങ്ങയുടെ മുഖമാണ് എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം, അങ്ങയുടേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിബിദങ്ങളോട് ആ ഹുമാമത്ത് പറയുന്നു, യാ റസൂലല്ലാ, ഇന്ന അബ്ഗദൽ ബിലാലി ഇലയ്യ മദീനതുക യാ റസൂലല്ലാ, എനിക്ക് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വെറുക്കപ്പെട്ട രാജ്യം ഈ മദീനയായിരുന്നു. എനിക്ക് കാണാൻ പാടില്ലാത്ത ഏറ്റവും വെറുപ്പുള്ള ഒരു മണ്ണ് മദീനയായിരുന്നു. ഞാൻ പറയുന്നു, ഇന്ന അഹബ്ബൽ ബിലാദി ഇലയ്യ മദീനതുക യാ റസൂലല്ലാ, ഇന്ന് എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രിയങ്കരമായ മണ്ണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശം അത് അങ്ങയുടെ ഈ മദീനയാണ് നബിയെ എന്ന് മാറ്റിപ്പറയാൻ ഹുമാമയെ പ്രചോദിപ്പിച്ചത് സഹോദരങ്ങളെ, ഖുലുഖുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആർദ്രമായ സ്വഭാവമായിരുന്നു, നിർമ്മലമായ മനസ്സായിരുന്നു, ആ സ്നേഹ സാമീപ്യമായിരുന്നു, ആ സൗഹൃദത്തിന്റെ ഏറ്റവും വിശാലമായ ലോകമായിരുന്നുവെങ്കിൽ അതിന്റെ പ്രയോക്താക്കളായി, പ്രതീകങ്ങളായി, പ്രകാശനങ്ങളായി ലോകത്ത് പരിശുദ്ധമായ മതത്തെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്താൻ നമുക്കാവണം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ ആ രൂപത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് നമ്മുടെ വിശിഷ്ടാതിഥികൾ വേദിയിലുള്ളതുകൊണ്ട് സംസാരം ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ സംരംഭങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പ്രസ്ഥാനം അൽഹംദുലില്ലാ ഒരുപാട് വിദ്യാഭ്യാസ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ടു പോവുകയാണ്. നമ്മുടെ പൂർവികർ കാണിച്ചു വന്ന പാരമ്പര്യം അതാണ്. മതപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കലാണ്, ജനങ്ങളെ പരിപാലിക്കലാണ്, ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യലാണ്. അവരുടെ വിദ്യാഭ്യാസ രംഗത്തെ, അവരുടെ എല്ലാ രംഗത്തുമുള്ള പുരോഗതിയുടെ വിചാരങ്ങളാണ്, പ്രവർത്തനങ്ങളാണ്
യഥാർത്ഥത്തിൽ മതപ്രബോധനം. ആ പ്രബോധനത്തിന്റെ വഴിയിലാണ് കേരള മുസ്ലിം ജമാഅത്തും എസ് വൈ എസും എസ് എസ് എഫും അടക്കമുള്ള നമ്മുടെ പ്രസ്ഥാനങ്ങൾ. ആദരണീയരായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, ഉസ്താദിന്റെ പ്രായാധിക്യമുള്ള സമയത്ത് പോലും ഈ രാജ്യത്തിന്റെ വിവിധങ്ങളായ ദേശങ്ങളിൽ കഴിഞ്ഞയാഴ്ച വെസ്റ്റ് ബംഗാളിലെ സഹോദരൻ വിളിക്കുകയുണ്ടായി. അവിടെ ഞങ്ങൾ ഒരുപാട് സ്കൂളുകൾ ആരംഭിച്ചിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിൽ, കശ്മീരിൽ, ബീഹാറിൽ, ആസാമിൽ, യു പിയിൽ, ഡൽഹിയിൽ. ഇങ്ങനെ ഈ രാജ്യത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ, ഏതാണ് ആ പ്രദേശം, മുസ്ലിങ്ങൾ ഗല്ലികളിൽ തിങ്ങിപ്പാർക്കുന്ന പക്ഷേ അക്ഷരാഭ്യാസമില്ലാത്ത ഒരുപറ്റം ആളുകൾ അവരെ മെല്ലെ മെല്ലെ ക്ഷണിച്ചുകൊണ്ടുവന്ന് അക്ഷരത്തിന്റെയും അറിവിന്റെയും ആഹാരത്തിന്റെയും ഭാവിയുടെയും രാജപാതകളിലേക്ക് വിശുദ്ധമായ വഴിതെളിയിക്കുകയായിരുന്നു നമ്മുടെ മഹാന്മാരായ നേതൃത്വം. നമ്മുടെ നേതൃത്വം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ മുന്നേറ്റങ്ങൾക്ക് പിന്തുണ കൊടുക്കാനും അതിനുവേണ്ടി സഹായിക്കാനും സഹകരിക്കാനും നമുക്കൊക്കെയാവണം എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.